ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡും പൈനാപ്പിളും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ റെഡിയാക്കി എടുക്കേണ്ട ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുണ്ടാക്കാണ്. ഞാൻ രണ്ട് വലിയ പൈനാപ്പിൾ എടുത്തിട്ടാണ് ഈ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പുഡിങ് റെഡിയാക്കണത് നോക്കാം. ആദ്യം തന്നെ പൈനാപ്പിളൊക്കെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ. നന്ന ചെറുതായിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് എടുക്കണ പൈനാപ്പിൾ നല്ല പഴുത്തതുമായിരിക്കണം, നല്ല നല്ല മധുരം ഉണ്ടാവുള്ളൂ. അങ്ങനെ പൈനാപ്പിളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അത്രയും മധുരം, പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് തീരെ വെള്ളമൊഴിക്കാതെ സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കണം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 500 ml രണ്ട് പാക്കറ്റ് കേട്ടോ. ആദ്യം ഇങ്ങനെ രണ്ട് പാക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇതിന്നൊരു അരക്കപ്പ് പാൽ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സാക്കി വെക്കുന്നത്. ഒരു പാക്കറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ എന്നുള്ള അളവിലാണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അരക്കപ്പ് പാലിൽ മിക്സാക്കി വെക്കുന്നുണ്ട്. അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു പാക്കറ്റ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എന്നുള്ള അളവിലാട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പാക്കറ്റ് പാലിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സാക്കി കൊടുക്കണം. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാലുമായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടൊന്നുമില്ലാതെ നമുക്ക് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ പൈനാപ്പിളോടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴായിട്ട് നമ്മൾ ഈ പണിയൊക്കെ ചെയ്തെടുക്കുന്നത്. പൈനാപ്പിൾ വേവുമ്പോഴൊക്കെ നമുക്ക് കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കസ്റ്റാർഡ് പൗഡർ തീരെ കട്ടില്ലാതെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിച്ചിട്ട് എടുക്കാം. പാല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതുമ്പോൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലൊന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. നല്ല കുറുകി വരേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് തിളച്ചാൽ തന്നെ മതി. കസ്റ്റാർഡ് നമുക്ക് നല്ല തിക്കാവണം കേട്ടോ. ഇത്ര ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിലായാലും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തിളച്ചിട്ടുണ്ട്, ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിളൊക്കെ നല്ലപോലെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോഴേക്കും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്, അതൊക്കെ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. കേക്കിലേക്കൊന്നും ബീറ്റാക്കി എടുക്കണം, അത്രയും ബീറ്റാക്കി എടുക്കണം കേട്ടോ. നമുക്ക് വിപ്പിംഗ് ക്രീം ഇത്രയും ബീറ്റായാൽ മതി കേട്ടോ. കേക്കിലേക്ക് ആക്കണം, അത്രയൊന്നും ബീറ്റാക്കിയിട്ട് എടുക്കണം. അത്ര സ്റ്റിഫ് ആണ്, ആവശ്യമില്ല, ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുത്താൽ മതി. പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റാർഡ് മിൽക്കും പൈനാപ്പിളും കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും വിപ്പിംഗ് ക്രീമും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ട്രയലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കസ്റ്റാർഡ് മിൽക്കിൽ ബ്രെഡ് മുക്കിയിട്ടെടുക്കുക കേട്ടോ. ഒരു ഇളം ചൂടുള്ള, തൊട്ടാൽ ചൂടുണ്ട് ഇല്ല ആ ഒരു പരുവത്തിലുള്ള ഇതിലോട്ടാണ് മുക്കിയെടുക്കുന്നത്. നമുക്ക് ഓരോ ബ്രെഡും ഇങ്ങനെ മുക്കിയിട്ട് ഈ ട്രയൽ വെച്ച് കൊടുക്കാം. ഞാൻ ഈ ട്രയലൊക്കെ ബ്രെഡ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡ് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
പിന്നെ ഈ കസ്റ്റാർഡ് മിൽക്കിൽ ബ്രെഡ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഡിപ്പാക്കി കൊടുക്കും വേണം, നല്ല നല്ല വെറ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ഇടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ കേട്ടോ എല്ലാ ലെയറിലും നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ആദ്യം ബ്രെഡ് വെക്കും, പിന്നെ പൈനാപ്പിൾ വേവിച്ചതും, പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ വിപ്പിംഗ് ക്രീം. അങ്ങനെയാണ് നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കിയതിന് ശേഷം ഇനി നമുക്ക് സെക്കൻഡ് ലെയറും കൂടെ വെച്ച് തുടങ്ങാം. ഇതിനും തന്നെ നമ്മൾ ബ്രെഡ് കസ്റ്റാർഡ് മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കട്ടോ ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ ബ്രെഡും കസ്റ്റാർഡ് മിൽക്കിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും തന്നെ പൈനാപ്പിളിൻ്റെ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, അതും കൂടെ സ്പ്രെഡാക്കി കൊടുക്കാം. നമ്മൾ ബാക്കി വരുന്ന കസ്റ്റാർഡ് മിൽക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കട്ടോ. ഞാൻ ഒരു ട്രയലും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല. സെക്കൻഡ് ലെയറും പൈനാപ്പിൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. അങ്ങനെ സെക്കൻഡ് ലെയറിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്സാള് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നട്സാള് ഇതിൻ്റെ മുകളിൽ ഇടണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. എന്നാലും കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മുകളിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പൈനാപ്പിൾ വേവിച്ചത് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിക്ക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലും തന്നെ അണ്ടിപ്പരിപ്പും നട്സൊക്കെ ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പൈനാപ്പിൾ ഇത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, 3 ട്രയലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പിന്നെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പൈനാപ്പിൾ പുഡിംഗ് ആണ് കേട്ടോ അത്. പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.